അടിപൊളിയാണല്ലേ. എന്നാ ഇതല്ല, ഇതാണ് വണ്ടി. നല്ല വണ്ടി നോക്കിയത്, ടയറുണ്ടായിരുന്നു, പറക്കും. ഒളിച്ചെടുത്തിട്ട് കൊച്ചിയിലൊക്കെയുള്ള സെറ്റപ്പ് ഉണ്ടാവുള്ളൂ, ഇവിടെ എന്ത് പോണ്ടിച്ചേരിടാ. ആരോ മണ്ണുണ്ട് ഇന്നോവല്ലോ ബ്രദർ. നേരെ പോയ പോണ്ടിയത്തോ? വന്ന വഴി തന്നെ തിരിച്ചു പോയി കഴിഞ്ഞാൽ പോണ്ടിയത്തൂല്ലോ. അപ്പൊ നേരെ തന്നെ വിട്ടോ. ഓമനക്കുട്ടനോട് സണ്ണി അവനോട് ഓമനക്കുട്ടനോട് ഭയങ്കര തിരക്കാണല്ലോ ഇവിടെ, മറച്ച ആൾക്കാർ. മൂത്രമൊഴിക്കാൻ പോയവൻ, മൂത്രമൊഴിക്കാനും ഇവിടെ എവിടെയെങ്കിലും കാണില്ലേ? അടുത്ത് ഇറങ്ങിയിരിക്കുകയായിരിക്കും. അവൻ ഇവിടെ കുത്തിയിരിക്കാനൊന്നും പറ്റില്ല. അതിന് വേറെ വല്ല പരിപാടി ഒപ്പിക്കൂ. വേറെ പരിപാടി ഒപ്പിക്കാൻ ഇന്നലെ വന്ന വണ്ടിക്കാരൻ ബാപ്റ്റിസ്റ്റ് ആണല്ലായിരിക്കും. അയ്യോ ശരിയാണ്. ഓമനക്കുട്ട, സ്വിച്ച് ഓഫ്. ഞാൻ അങ്ങനെ വിളിച്ചോ. നാല് പേരുടെ ഒരു വഴിക്ക് വന്നിട്ട് ഇനിയിപ്പോ അവനില്ലാണ്ട് ബാപ്റ്റിസ്റ്റ് എന്നല്ല, ഒരുത്തനും നമ്മളവനെ വിട്ടുകൊടുക്കൂല. നമ്മുടെ കൂടുള്ള ഒരുത്തനാണ്. രാത്രി വന്ന വണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടായിരുന്നു. നീ ഒറ്റ കാരണം ഈ പ്രശ്നം ഉണ്ടായത്, വെറുതെ ഇരുന്ന ചെക്കനെ പിടിച്ചിട്ട് ബിസിനസ് മണ്ണാങ്കട്ടും കൂടെ കൂട്ടിട്ട്. അപ്പൊ ഞാൻ കുറ്റക്കാരൻ അല്ല? അല്ല, അവന്റെ കാശിന് നീയൊക്കെ ഉണ്ടായിരുന്നല്ലോ പുട്ടടിക്കാനായിട്ട്. ആ എഴുന്നേറ്റാ. സാർ അവിടെ ഇരുന്നു, ഞാൻ കഴിക്കാൻ പോയി. പല്ലിന്റെ ഭയങ്കര ഗ്യാപ്പ് ഈടെയായിട്ട്. ഇത്രയും തിന്നിട്ട് അടഞ്ഞില്ലേ? ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ. നിങ്ങളെല്ലാം ഉറക്കുമായിരുന്നു, കഴിക്കാൻ പോയതല്ലേ. നീ കാരണം എന്തൊക്കെ തലവേദന, ഞങ്ങൾക്കും വല്ലതും കയറണം.
ഒന്നും കീഴിലോടാ. അതോടെ വെച്ചേ, ഇല്ലാത്ത കാശ് കൊടുത്ത് മേടിച്ചാണ്. ഓ ശരിയടേ, ഫോണൊക്കെ ഒന്ന് തുടങ്ങിയ. ഹലോ, ഇതിനൊന്നും ഒരു കുറവില്ല. ഇതേത് നമ്പർ? എവിടെ പോണ്ടിയില്ല, എല്ലാവരും ഉണ്ടാ? അവിടുന്ന് ഞാൻ അങ്ങോട്ട് വരാം. എങ്ങോട്ടേ? എന്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ട്. നന്നായി. ഇതെന്റെ പുതിയ റൈബ്. നീ നിന്റെ ലോക്കൽ ഗ്ലാസ് വെച്ച മതി കേട്ടോ. ഓമനെ കുട്ടാ, ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾ മൂന്നുപേരും ഉമ്മന്റെ പഴയ ഫ്രണ്ട്സാ. നിന്നെ കുറിച്ചാണെങ്കിൽ അവന് ഞാൻ പറഞ്ഞ അറിവേ ഉള്ളൂ. നിന്റെ നല്ലതിനു വേണ്ടിയാ പറയണ. ഒരു ശല്യോ? അവിടെ കൂടി ഇറങ്ങിട്ട് വന്ന പിന്നെ പോവാൻ വേറെ സ്ഥലമല്ലോട്ടാ. ആ അപ്പൊ ഞാനാണല്ലോ പ്രശ്നം. ഞാനെന്റെ പ്രശ്നം ഉണ്ടാക്കൂലേ ഇനി. ഓമനക്കുട്ടാ, നീ പറയുന്നു മനസ്സിലാ. ഉമ്മ, ഇതെന്റെ പുതിയ ലോപ്പി. നിന്റെ റൈമം പൊട്ടിപ്പോയല്ലേ, കണ്ടാ മനസ്സിലാവണില്ലേ? മനസ്സിലായി. കരടി കണ്ണാടി വെച്ചൊരു മുഖം വന്നിട്ടുണ്ട്. സാരമില്ലമ്മ, നമുക്ക് വേറെ വാങ്ങിക്കാം. എടാ, ബാത്റൂം എവിടെ? എന്താടാ? സൂക്ഷിക്കണം. തൊപ്പി എങ്ങ വേണ്ടേ? അതായത് ഈ നമ്മുടെ ഗ്രൂപ്പിലുള്ളവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താന്ന് കരുതിട്ടാ. ഇവനാണ് രാജേന്ദ്രൻ. ഇവൻ നമ്മുടെ ആളായിരുന്നു. അവന്മാര് പാസ് ബെസ്റ്റിന്റെ. അവന്മാര് പാസ് ബെസ്റ്റിന്റെ തല തല്ലി പൊളിച്ചപ്പോ യവൻ അവിടെ ഉണ്ടായിരുന്നു. ആ പ്രശ്നത്തിൽ ഞാൻ ഇവനെ അങ്ങ് തട്ടിക്കളഞ്ഞു. അല്ല, ഈ പറഞ്ഞു വിട്ടു. ഇവനെ, ഇവനാളത്ര ശരിയല്ല. ഇത് നമ്മുടെ പോണ്ടിച്ചേരിയിലെ റിസോർട്ട്. ആ ഡയമണ്ട് ഇവന്മാരാരും അറിയാതെ ഞാൻ നമ്മുടെ പോണ്ടിച്ചേരിയിലെ പബ്ബിൽ എത്തിച്ചിട്ടുണ്ട്. ഞാൻ എത്തിച്ചിട്ടുണ്ട്. വേഗന നമ്മുടെ പോണ്ടിച്ചേരിയിലെ റിസോർട്ടിലെ പാസ്പിസ്റ്റിന്റെ. ഞാൻ ആരാടന്നാ? എന്റെ കർത്താവ്. അതെ, ഇത് ഞാനാ. 20 വർഷമായി പാസ്പിസ്റ്റിന്റെ കൂടെ ഉള്ളതാ ഞാനാ, ഫ്രെഡി. 20 വർഷമായി.